ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലേ സബ്സ്ക്രൈബ് ചെയ്യൂ കൂടാതെ പുതിയ അറിവുകൾ ആദ്യമേ ലഭിക്കുവാൻ നമസ്കാരം ഞാൻ ഡോക്ടർ മുബഷിർ ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്ന വിഷയം കാൽമുട്ട് വേദനയ്ക്ക് ആയുർവേദ പരിഹാരം എന്നതാണ് ഒരുപാട് ലേഖനങ്ങളിൽ നിന്നും വീഡിയോകളിൽ നിന്നൊക്കെ നിങ്ങൾ കേട്ടതും കണ്ടതുമായ സുപരിചിതമായ ഒരു വിഷയമാണ് എങ്കിലും ചെറിയ ഒരു വിവരണമാണ് ഞാൻ നൽകാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ ശരീരഭാരം താങ്ങുന്ന ഒരു സന്ധിയാണ് കാൽമുട്ട് കാൽമുട്ട് വേദന എല്ലാ പ്രായക്കാരെയും ബാധിക്കാവുന്ന പൊതുവായ ഒരു രോഗമാണ് കാൽമുട്ടിനെ ആശ്രയിച്ച് നിലകൊള്ളുന്ന അസ്ഥികൾ തരുണാസ്ഥികൾ ലിഗമെൻറ്റുകൾ ടെൻഡറുകൾ പേശികൾ എന്നിവയ്ക്കുണ്ടാകുന്ന ക്ഷതമോ ക്ഷീണമോ കാൽമുട്ടിൽ വേദനയ്ക്കു കാരണമായി തീരും പുരുഷന്മാരെ അപേക്ഷിച്ച് പ്രായമായ സ്ത്രീകളിലാണ് കാൽമുട്ട് വേദന സാധാരണയായി കാണപ്പെടുന്നത് കാരണങ്ങൾ ഒരുപാട് കാരണങ്ങൾ ഈ മുട്ടുവേദനയ്ക്ക് നിധാനമായി വരുന്നുണ്ട് സന്ധിവാദങ്ങൾ മുട്ടു ചുരുട്ടിക്ക് വരുന്ന തേയ്മാനം കാൽമുട്ടിനുള്ള കൊഴു കാൽമുട്ടിനുള്ളിലുള്ള കൊഴുത്ത ദ്രാവകത്തിൻ്റെ അളവ് കുറവ് അതായത് സൈനോവിൽ ഫ്ലോയിഡിൻ്റെ കുറവ് മറ്റു വാദരോഗങ്ങൾ അസ്ഥിക്കും തരുണാസ്ഥിക്കും ചുറ്റുമുണ്ടാക്കുന്ന നീർക്കെട്ട് എന്നിവയെല്ലാം മുട്ടുവേദനയ്ക്കുള്ള പ്രധാന കാരണങ്ങളാണ് അസ്ഥികളെയും പേശികളെയും യഥാസ്ഥാനത്ത് ഉറപ്പിച്ചു നിർത്തുന്ന ടെൻഡനുകൾക്ക് പരിക്കു പറ്റുക വാദരോഗങ്ങളിൽ കാണപ്പെടുന്നതുപോലെ തരുണാസ്ഥികൾക്ക് പൊട്ടൽ സംഭവിക്കുക സന്ധികളിൽ നേർക്കെട്ടുണ്ടാകുക എന്നീ സന്ദർഭങ്ങളിൽ കാൽമുട്ടുവേദന അസഹനീയമാകുന്നു പ്രായമേറിയവരിൽ സന്ധിവാദം അസ്ഥി ദ്രവിച്ചു പോകുന്ന അവസ്ഥ ഗൗട്ട് രോഗം പോലുള്ള ഏതെങ്കിലും തരത്തിലുള്ള അണുബാധ എന്നിവ ശക്തമായ കാൽമുട്ടുവേദനയ്ക്ക് കാരണമായി തീരുന്നു അമിതമായി വ്യായാമം ചെയ്യുന്നവരിലും കായിക താരങ്ങളിലും ഉണ്ടാകുന്ന കാൽമുട്ടുവേദന വിശ്രമം കൊണ്ടുതന്നെ ശ്രമിക്കുന്നത് കാണാറുണ്ട് എന്താണ് സന്ധിഗതവാദം കാൽമുട്ട് വേദനക്കാരിൽ ഏറ്റവുമധികം കാണപ്പെടുന്ന ഒരു ഓസ്റ്റിയോ ആർത്രൈറ്റിസ് എന്ന വിഭാഗത്തിലെ വിഭാഗത്തെ സന്ധിഗതവാദം എന്ന പേരിൽ ആയുർവേദം പ്രതിപാദിക്കുന്നു പേരുപോലെ തന്നെ വാദം കാൽമുട്ടിലെ സന്ധികളിൽ ആരംഭിച്ചു വർദ്ധിക്കുന്നു തന്മൂലം കലശലായ നീരും വേദനയും ഉണ്ടാവുകയും കാൽമുട്ടിൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും വിഘാതം സംഭവിക്കുകയും ചെയ്യുന്നു പ്രായം കൂടുന്തോറും രോഗത്തിൻ്റെ സാധ്യതയും വർദ്ധിക്കുന്നു അനാരോഗ്യകരമായ ഭക്ഷണശീലങ്ങൾ വിഹാരങ്ങൾ വാതരോഗ സാധ്യത വർദ്ധിപ്പിക്കുന്നു ദഹന തകരാറുകൾ ഉണ്ടാക്കുകയും പോഷകങ്ങളെ ശരീരം വലിച്ചെടുക്കുന്നതിനുള്ള കഴിവിനെ കുറയ്ക്കുകയും ചെയ്യുന്നു ഇവയെല്ലാം വാദം വർദ്ധിച്ച് സന്ധികൾക്ക് വേദനയും നീരും ഉണ്ടാക്കുന്നതായി ആയുർവേദം കൃത്യമായി പ്രതിപാദിക്കുന്നു മുട്ടുവേദന രോഗം എങ്ങനെ തിരിച്ചറിയാം കാൽമുട്ടുവേദനകളിൽ തന്നെ ചില പ്രത്യേകതരം ലക്ഷണങ്ങൾ പ്രകടമായാൽ അത് കാൽമുട്ടുകളിൽ ഉണ്ടാക്കുന്ന വാതരോഗങ്ങൾ തന്നെയാണെന്ന് തീർച്ചയാക്കാം ചുവപ്പ് നിറം കാൽമുട്ടിനു പിടുത്തം മുട്ടിനു ചുറ്റുമുണ്ടാകുന്ന നീർക്കെട്ട് സന്ധികളിലെ വളരെ മൃദുവായതും കൂടിയതുമായ ചർമ്മം മുട്ട് ചലിപ്പിക്കുമ്പോഴും പൊടിയുന്നത് പോലെ അല്ലെങ്കിൽ പൊട്ടുന്നത് പോലെ ഉണ്ടാകുന്ന ശബ്ദം മുട്ടുകൾ നിവർത്താൻ പ്രയാസം എന്നിവയെല്ലാം അതിലെ പ്രധാന ലക്ഷണങ്ങളാണ് കാൽമുട്ടുവേദനയും നീരും ആരെയും എപ്പോൾ വേണമെങ്കിലും ബാധിക്കാം എന്നാൽ ചില പ്രത്യേകതരം ജീവിതശൈലികളും ശാരീരിക പ്രത്യേകതകളും ഈ അവസ്ഥ സംജാതമാകുന്നതിന് കൂടുതൽ കാരണമാകാറുണ്ട് നടക്കുകയോ നിൽക്കുകയോ ചെയ്യുമ്പോൾ കാൾമുട്ടിന് ആയാസമുണ്ടാകുന്ന തരം അമിതവണ്ണം വളരെ ദുർബലമായ പേശികൾ വളരെ കഠിനമായ വ്യായാമ മുറകൾ കായിക പ്രവൃത്തികൾ എന്നിവ മൂലം ലെഗ്മെൻറ്റുകൾക്കുണ്ടാകുന്ന ക്ഷതങ്ങളും പരിക്കുകൾ എന്നിവയെല്ലാം അതിൽ പ്രധാനമായവയാണ് എങ്ങനെ കാൽമുട്ട് വേദനയ്ക്ക് പരിഹാരം കണ്ടെത്താം എന്തൊക്കെയാണ് അതിൻ്റെ പരിഹാര മാർഗങ്ങൾ എന്ന് നമുക്ക് നോക്കാം വേദനയും നീരും കുറയുന്നതിനുള്ള ഔഷധങ്ങൾ ചെയ്യുക കാൽമുട്ടിനു ചുറ്റുമുള്ള പേശികളെയും ലെഗ്മെൻ്റുകളെയും ടെൻഡറുകളെയും ശക്തിപ്പെടുത്തുന്നതിനുള്ള ഔഷധ ചികിത്സ വാദത്തെ കുറയ്ക്കുന്നതിനുള്ള ചികിത്സ എന്നിവയാണ് കാൽമുട്ട് വേദനയിൽ പ്രധാനമായും ചെയ്യുന്നത് അതിൽ ഒന്നാമത്തെ ഒരു കാര്യമാണ് അഭ്യംഗമെന്നത് ഔഷധ തൈലങ്ങൾ ഉപയോഗിച്ച് ശരീരം മുഴുവൻ തിരുമുന്ന അഭ്യംഗം എന്ന ചികിത്സാക്രമം നാടി ഞരമ്പുകൾക്ക് ഉത്തേജനം പ്രദാനം ചെയ്യുന്നു വാദത്തെ ശമിപ്പിക്കുന്നതിനും സന്ധികൾക്ക് സ്നിഗ്ധത വരുത്തി ചലനശേഷിയെ വർദ്ധിപ്പിക്കുന്നതുമാണ് രണ്ടാമത്തെ ചികിത്സയാണ് കിഴി എന്ന് പറയുന്നത് ഔഷധചൂർണങ്ങൾ നവരയരി ഔഷധച്ചെടികളുടെ ഇലകൾ എന്നിവ ചേർത്തുണ്ടാക്കുന്ന കിഴികൾ കാൽമുട്ടിൽ തിരുമ്മുന്നത് ഇവയിലെ ഔഷധാംശം നേരിട്ട് കാൽമുട്ടുകളിൽ പ്രവർത്തിപ്പിക്കുന്നതിനും അതുമൂലം വേദന നീര് എന്നിവ കുറയ്ക്കുന്നതിനും സഹായകമാകും മൂന്നാമത്തേതാണ് പിഴിച്ചിൽ ഔഷധ തൈലങ്ങൾ നേരിയ തോതിൽ ചൂടാക്കി ശരീരം മുഴുവൻ ഒഴിച്ചു തിരുമുന്ന പിഴിച്ചിൽ വാദത്തെ ശമിപ്പിക്കും പേശികൾക്ക് ബലവും ദൃഢതയും പ്രദാനം ചെയ്യുന്നതിനും സന്ധികൾക്ക് അയവ് വരുത്തുന്നതിനും ഇത് സഹായകമാണ് അടുത്ത പരിഹാര മാർഗമാണ് ജാനുവസ്തി എന്നത് കടലമാവോ ധാന്യപ്പൊടിയോ കുഴച്ച് കാൽമുട്ടിന് ചുറ്റും വെച്ച് അതിനുള്ളിൽ ചെറു ചൂടുള്ള തൈലമൊഴിച്ച് കുറച്ചു സമയം നിർത്തുന്ന ചികിത്സയാണ് ജാനുവസ്തി ഇത് കാൽമുട്ടുകളിലെ ദ്രാവകത്തിന് അളവ് ശരിയായ രീതിയിൽ നിലനിർത്തുന്നതിനും സന്ധികളുടെ ചലനശേഷിയെ സുഗമമാക്കുന്നതിനും സഹായകമാണ് കാൽമുട്ടിൽ കലശലായ വേദന ഉണ്ടാകുന്ന അവസരങ്ങളിലാണ് ഈ ചികിത്സ പ്രധാനമായും ചെയ്യുന്നത് സന്ധിഗതവാദം അസ്ഥിദ്രവിക്കൽ വാദരോഗങ്ങൾ എന്നിവ മൂലം കാൽമുട്ടിൽ അതിശക്തമായ വേദന ഉണ്ടാകുമ്പോൾ ഈ ചികിത്സയ്ക്ക് ഏ പ്രാധാന്യമുണ്ട് ഇത് വേദനയെ കുറയ്ക്കുകയും മുട്ടിൻ്റെ പിടുത്തത്തെ ചലനശേഷിക്കുറവിനെയും പരിഹരിക്കുകയും ചെയ്യുന്നു അടുത്ത ഒരു പരിഹാര മാർഗമാണ് ഉപനാഹം എന്ന് പറയുന്നത് ഉപനാഹം എന്ന് പറഞ്ഞാൽ ഔഷധ ചെടികളുടെ ഇലയും പൊടികളും അരച്ച് കുഴമ്പ് രൂപത്തിലാക്കി കാൽമുട്ടിൽ പൊതിഞ്ഞ് കൊണ്ട് കെട്ടുന്ന ചികിത്സാരീതിയാണ് സമ്പ്രദായമാണ് ഉപനാഹം സന്ധിവാദം കാൽമുട്ടിലെ പരിക്കുകൾ മൂലമുണ്ടാകുന്ന വേദന കാൽമുട്ടിൽ ഏതെങ്കിലും ഒരു ഭാഗത്തെ മാത്രം ഉണ്ടാകുന്ന നീര് വേദന എന്നിവയെ കുറച്ച് രക്തസഞ്ചാരം വർദ്ധിപ്പിച്ച് പരിക്കുകളെ സുഖപ്പെടുത്തി പേശികൾക്ക് ഫലവും ദൃഢവും നൽകാൻ ഇത് ഉപനാഹം ഉത്തമമാണ് സ്ഥിരമായി കാൽമുട്ടിന് വേദന ഉണ്ടാകുന്നവരിൽ സ്വയം ശ്രദ്ധിക്കാവുന്ന ചില കാര്യങ്ങളുമുണ്ട് കാൽ നീട്ടിവെച്ച് ശരീരത്തിന് മതിയായ വിശ്രമം നൽകുക എന്നത് അതിൽ പ്രധാനപ്പെട്ടവയാണ് നാം ചെയ്യുന്ന ഏതെങ്കിലും പ്രവൃത്തി കാൽമുട്ടുകൾക്കോ അനുബന്ധ പേശികൾക്കോ ആഘാതം കൂടുതലായി ഉണ്ടാക്കുന്നെങ്കിൽ അവ ഒഴിവാക്കുക തന്നെ വേണം ഔഷധ തൈലങ്ങൾ ഉപയോഗിച്ച് തിരുമുക ലഘു വ്യായാമങ്ങൾ ചെയ്യുക ഇവയെല്ലാം തന്നെ കാൽമുട്ടിലെ അസ്വസ്ഥതയും വേദനയും താൽക്കാലികമായി കുറക്കും യഥാസമയം വൈദ്യനിർദ്ദേശപ്രകാരം ഔഷധങ്ങൾ സേവിക്കുന്നതും പഞ്ചകർമ്മ പോലുള്ള ചികിത്സ ചെയ്യുന്നതും മുട്ടുവേദനയിൽ നിന്നും സമ്പൂർണമായ പരിഹാരം നേടുന്നതിന് വഴിതെളിക്കും ആഹാര വിഹാര ക്രമങ്ങളിൽ കാതലായ മാറ്റം വരുത്തുക രോഗം വരാതിരിക്കാനുള്ള സംവിധാനവും ഉണ്ടാക്കേണ്ടതാണ്